സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 കൊരിന്ത്യർ 7:25 മുതൽ ശരീരത്തിൻ്റെ ഒരു ദൈവശാസ്ത്രം, തിയോളജി ഓഫ് ദ ബോഡി പഠിപ്പിച്ചിട്ടാണ് ഈ പാഠഭാഗത്തുമുള്ള ഉടൽ വിചാരത്തിലേക്ക് ശ്രീഹ കടക്കുന്നത്. ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ്. ഈ വ്യവസ്ഥയെ മനസ്സിലാക്കാതെ കേവലം സ്വേച്ഛയിലും ആസക്തിയിലും ജടികതയിലും ആഗ്രഹപൂരണങ്ങളിലും മാത്രം കുരുത്തി പിടിപ്പിക്കേണ്ട ഒന്നല്ല ശരീരം. ശരീരത്തിന് ഒരു ആത്മദാനത്തിൻ്റെ സ്വഭാവമുണ്ട്, ദ നേച്ചർ ഓഫ് ഗിഫ്റ്റ്. അത് പകർന്നു കൊടുക്കപ്പെടുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. ഇതിനെയാണ് ശരീരത്തിൻ്റെ ദാമ്പത്യാർത്ഥം, സ്പൗസൽ മീനിങ് എന്ന് മനസ്സിലാക്കുന്നതും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഇത് വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ്. വിവാഹത്തിൽ ഈ ശരീരത്തിൻ്റെ പരസ്പരദാനം മനസ്സിലാക്കാൻ പ്രയാസമില്ല, ശരീരം പങ്കുവയ്ക്കുന്ന ആ അനുഭവത്തിൽ. എന്നാൽ അവിവാഹിതാവസ്ഥകളും സന്യാസ ജീവിതവും ഇതുപോലെ തന്നെ അംഗീകരിക്കപ്പെടുന്ന ക്രിസ്തീയ പാരമ്പര്യത്തിൽ ഈ ജീവിത തലങ്ങളിൽ എങ്ങനെയാണ് ഈ ശരീരത്തിൻ്റെ ആത്മദാനം സഫലമാകുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പം പ്രയാസം തോന്നും. അവിവാഹിതരായവർക്ക് പിന്നെ എങ്ങനെയാണ് ശരീരത്തിൻ്റെ ദാമ്പത്യഭാവം പ്രകടമാക്കാനാകുക? വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും ശരീരം അതിൻ്റെ ദാമ്പത്യഭാവം സ്വീകരിക്കുന്നത് അത് ക്രിസ്തുവിനോട് ആദ്യമേ സമ്പൂർണമായി ആത്മസമർപ്പണം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജടിക താല്പര്യങ്ങളിൽ ഉരുകിയൊലിക്കാതെ വിവാഹത്തോടും ഏകസ്ഥ ജീവിതത്തോടുമൊക്കെ സംവദിക്കാൻ ശ്രീഹായ്ക്ക് കഴിയുന്നത്. ഓരോരുത്തരും ഏതേത് ജീവിതാവസ്ഥകളിലാണോ അതിൽ ഭംഗിയായി ജീവിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റാനായി ആവശ്യപ്പെടുമ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാകുന്നതും. പ്രപഞ്ചം പോലും ഉരുകിയൊലിച്ച് രൂപാന്തരം പ്രാപിക്കുന്നിടത്ത് നാം വിവാഹത്തിൻ്റെ ശാരീരിക ഗണനകൾ മാത്രം വായിച്ചെടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ ആസക്തികളിൽ ഉരുകിയൊലിക്കുന്നവരാകരുത് എന്ന്. ഞങ്ങളുടെ കുറച്ച് കൊച്ചു സഹോദരന്മാർ ഒരു ട്രെൻഡിങ് പാട്ടിനൊപ്പം ചുവടുവെച്ചു സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട്. എന്നിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം. കുറേ നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്, കുറേയധികം ഇകഴ്ത്തലുകളും. അതിൽ ശ്രദ്ധിച്ച രണ്ടുതരം പാറ്റേൺസ് ഒന്ന് കുറിക്കുകയാണ്. ഒന്ന്, വിവാഹം കഴിക്കേണ്ടായിരുന്നു, അച്ഛനാകാൻ പോയാൽ മതി, മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാമല്ലോ. 2, അച്ഛന്മാരായാലും സുഖത്തിനൊരു കുറവുമില്ലല്ലോ. ഈ രണ്ട് കാഴ്ചപ്പാടുകളും വിവാഹം, വൈദികാന്തസ്, സന്യസ്ത ജീവിതം എന്നതിനെയൊക്കെ കുറിച്ചുള്ള വികലമായ ധാരണകളിൽ ഊന്നിയതാണ്. അതുകൊണ്ടാണ് ഈ കരയിൽ നിന്നുകൊണ്ട് അങ്ങേക്കര നോക്കിക്കൊണ്ട് ഇവിടെ പെട്ടുപോയല്ലോ എന്ന് പരിതപിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് കരയിലുമുള്ളവർക്കുമുണ്ട് ഈ പ്രശ്നം. അക്കരപ്പച്ചയിൽ കണ്ണുനട്ട് കൊതിയിട്ട് ഏത് കരയായാലും ക്രിസ്തുവിന് നാം സ്വയം സമർപ്പണം ചെയ്തിട്ടുണ്ടോ എന്നതാണ് നേരത്തെ പറഞ്ഞ ആ ദാമ്പത്യാർത്ഥത്തിൻ്റെ പൊരുൾ, സ്പൗസൽ മീനിങ് ഓഫ് ദ ബോഡി. അല്ലാതെ ഇക്കരയിലായിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അപരന് വേണ്ടി ജീവിതവും സർവസ്വവും ഒഴിഞ്ഞു വയ്ക്കുന്നതിൻ്റെ ഈ ആനന്ദം കേവലം ജടികതയ്ക്ക് മനസ്സിലാകണമെന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യങ്ങൾ നടത്തി നമ്മൾ ഉരുകിയൊലിച്ച് നിൽക്കുകയാണ് ഉടലിൽ പിളർന്നവരായി. ക്രോസ് കണ്ടാമിനേഷൻ. പകരം നമുക്ക് വേണ്ടത് ക്രോസ് സല്യൂട്ടേഷനാണ്, പരസ്പര സ്വാസ്ഥീകരണം, പരസ്പരം സൗഖ്യമാക്കുന്ന, ശാക്തീകരിക്കുന്ന ആ നിലപാട്, മ്യൂച്വൽ ഹീലിംഗ്. നാം ഏത് ജീവിതാന്തസ്സിലായാലും മറ്റുള്ള ജീവിതാന്തസ്സിലുള്ളവരെ ഉയർത്തിപ്പിടിക്കാനും അവരെ സഹായിക്കാനുമാകണം. ഇത് ക്രിസ്തീയ കൂട്ടായ്മയുടെ നിതാന്തമായ ഭാവമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അപരൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്നവർ, ഫുൾഫില്ലിംഗ് ദ കേപ്പബിലിറ്റീസ് ഓഫ് അതേഴ്സ്. അതല്ലാതെ ശരീരത്തിൻ്റെ മേൽ നമുക്ക് തീരെഴുതി കിട്ടിയ അവകാശങ്ങളൊന്നുമില്ല, എൻ്റെ തന്നെ ശരീരമായാൽ പോലും. സ്നേഹത്തിൻ്റെ മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, പാരസ്പര്യങ്ങൾ, അഭിവാദ്യങ്ങൾ, സല്യൂട്ടേഷൻസ്. സി എൻ നായർ മിസ്റ്റർ ബെർണഡിയൻ പറഞ്ഞൊരു കാര്യം ഓർത്തു പോവുകയാണ്. നാം പരിശുദ്ധ കന്യകയെ കൃപ നിറഞ്ഞവളെ എന്ന് സ്തുതിക്കുമ്പോൾ, സല്യൂട്ട് ചെയ്യുമ്പോൾ അവൾ തിരിച്ചും നമ്മളെ അഭിവാദനം ചെയ്യുന്നുണ്ട് എന്ന്. അത്ര മാന്യവതിയാണവൾ. ക്രോസ് സല്യൂട്ടേഷൻ, പരസ്പരം കൃപ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമായി അങ്ങനെ ഇത് മാറുകയാണ്. ഉടലിൻ്റെ ദൈവിക പരമാർത്ഥം വിളങ്ങിയ പരിശുദ്ധ കന്യകയുടെ ജീവിതം ഇവിടെ മാത്രമല്ല, ഇന്ന് സങ്കീർത്തനം 45 ആഘോഷിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണ തിരുനാളിൽ നാം കീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. അഴകാർന്ന് അവളുടെ ആഴങ്ങളെ കാംക്ഷിക്കുന്ന ദൈവം. ഇന്നലെ സങ്കീർത്തനം 149 പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ആത്മാക്കൾക്കായി ദാഹിക്കുന്നു, നമ്മളിൽ ആനന്ദം കണ്ടെത്തുന്നു. ഗോഡ് ടേക്സ് ഡിലൈറ്റ് ഇൻ അസ്. ദൈവം എളിയവർക്ക് അഴക് പകരുകയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമുക്ക് അഴകുള്ളതുകൊണ്ടല്ല, സ്നേഹിച്ചുകൊണ്ട് നമ്മെ അഴകണിയിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അഴകണിയിക്കുന്ന ദൈവഭാവത്തോട് നമ്മൾ കാണിക്കുന്ന തുറവിയാണ് എളിമ. പരിശുദ്ധ കന്യകയുടെ ആത്മാവിൻ്റെ ആഴവും സമർപ്പണ ബുദ്ധിയുമെല്ലാം ഈ എളിമയിൽ തന്നെയാണ് പ്രകടമാകുന്നത്. അവളുടെ സ്തോത്രഗീതം ഒന്ന് കേട്ടാൽ തന്നെ ഇത് വ്യക്തവുമാണ്.
ഇന്ന് സങ്കീർത്തനം 45 പറയുന്നത് പോലെ ദൈവം ആനന്ദം കണ്ടെത്തുന്ന ഈ അഴകെല്ലാം ആന്തരികമാണ് അവളിൽ. ഇന്ന് ലൂക്ക 6:20 മുതൽ സുവിശേഷ ഭാഗ്യങ്ങളെയും അവയ്ക്ക് വിപരീതമായ ദുർഗതികളെയും നാഥൻ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഇവിടെ ഈ ധരയിൽ തന്നെ നാം ചെയ്യുന്നതിനും അനുഭവിക്കുന്നതിനുമൊക്കെ നിത്യമായ വകചേർക്കലുണ്ട്. ഈ സുവിശേഷ ഭാഗ്യം മഖാരിസ്മോസ്, അത് നാം ഈ ധരയിൽ തന്നെ പുണരുന്ന സ്വർഗാനന്ദങ്ങളാണ്, നമ്മുടെ ദൈനംദിന സ്വർഗാനുഭവങ്ങൾ. ഇന്ന് വൈവാഹിക രൂപത്തിലൂടെ ശ്രീഹ നമ്മളോട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചതും ഇതുതന്നെയാണ്. ഇതൊരു കല്യാണം കഴിക്കുന്നതിൻ്റെയോ കഴിക്കാതിരിക്കുന്നതിൻ്റെയോ വിചാരമല്ല. പുതിയ നിയമത്തിൽ ഭാര്യയെയും യാനങ്ങളെയും സൂചിപ്പിക്കുന്നത് ഒരേ വാക്കുകൊണ്ട് തന്നെയാണ്, സ്കേവോസ്. വൈവാഹികാവസ്ഥയല്ല ഇവിടെ പ്രതിപാദ്യം, നാം ചരിക്കുന്ന വഴികളാണ് നമ്മുടെ ജീവിതയാനങ്ങൾ. യാനം, വെസൽസ് എന്നത് ശരീരത്തിൻ്റെ തന്നെ ഒരു രൂപകമായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യാപനങ്ങൾ, യാനഗതികൾ, അത് ദൈവരാജ്യത്തിൽ ട്രാക്ക് ചെയ്യപ്പെടുകയാണ്.